ഹായ്, നമ്മൾ ലാസ്റ്റ് രണ്ട് പ്രാവശ്യമായിട്ട് ഫെങ് ഷുയ് ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ് നടത്തിയിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും. അപ്പോൾ ധാരാളം വന്നിരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നമ്മുടെ ഓഫീസ് സ്പേസിൽ അല്ലെങ്കിൽ ബിസിനസ് സ്പേസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫെങ് ഷുയ് അനുസരിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബിസിനസ് വർദ്ധിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോസ്പെറിറ്റി ഉണ്ടാകാൻ അബണ്ടൻസ് ഉണ്ടാകാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ചും കൂടെ ഇലാബറേറ്റഡ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫെങ് ഷുയ് വീഡിയോ ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിതിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 7-8 ഫെങ് ഷുയ് ടിപ്സാണ് നമ്മളതിനകത്ത് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ജനറലായിട്ട് ബേസിക് ഫെങ് ഷുയ് അനുസരിച്ച് നിങ്ങളുടെ ഓഫീസ് സ്പേസിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഈ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ബിസിനസ് ലക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്ത് ഫീൽഡാണെങ്കിലും അത് കൂടുതൽ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് സ്പേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നു, ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓഫീസ് സ്പേസിൽ ഒക്കെ കൂടുതൽ എംപ്റ്റി സ്പേസ് ഉണ്ടെങ്കിൽ അവിടേക്ക് കൂടുതൽ അവസരങ്ങൾ വരുള്ളൂ. ഇപ്പോൾ ഒരു ഓഫീസ് സ്പേസ് ആണെങ്കിൽ അതിൽ ഫുൾ ചെയർസ് സ്റ്റാക്ക് ചെയ്ത് അതല്ലെങ്കിൽ ഒരുപാട് ഓഫീസ് ലൈക്ക് പേപ്പറും സ്റ്റേഷനറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു സ്പേസും ഇല്ലാതെ ക്ലട്ടേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഓഫീസ് സ്പേസ് ആണെങ്കിൽ അവിടേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ ഒരു എംപ്റ്റി സ്പേസ് ഉള്ള സ്ഥലമാണെങ്കിൽ അവിടേക്ക് കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓഫീസ് സ്പേസിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ബിസിനസ് നടത്തുന്ന സ്ഥലത്ത് ചിലപ്പം കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓഫീസ് സ്പേസിലൊക്കെ എല്ലാം ആവശ്യമില്ലാത്തതൊക്കെ ക്ലിയർ ചെയ്ത് കുറേ എംപ്റ്റി സ്പേസ് നമ്മൾ ഓഫീസിൽ ക്രിയേറ്റ് ചെയ്താലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അങ്ങോട്ട് വരുള്ളൂ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഓഫീസിൽ മാനേജറൽ പൊസിഷനിലുള്ളവരാണെങ്കിലും ഇപ്പോൾ സെയിൽസിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷൻ മാനേജ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഒക്കെ അവരെല്ലാവരും തന്നെ അവരുടെ നല്ല വെൽത്ത് ഡയറക്ഷൻ അല്ലെങ്കിൽ കരിയർ ഡയറക്ഷൻ അല്ലെങ്കിൽ ഷെങ്ഷി ഡയറക്ഷൻ എന്ന് പറയും, ആ ഡയറക്ഷനിലേക്ക് നോക്കി ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി പെർമനൻ്റ് ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനി ആ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതും കുറേ പേര് ചോദിച്ചിരുന്നു ലാസ്റ്റ് ലൈവിൽ. അതിന് നമുക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജനിക്കുന്നവർക്ക് ഈ എല്ലാ വർഷവും ആ ഡേറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഏത് വർഷത്തിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. പക്ഷേ ജാനുവരി ഫെബ്രുവരി അല്ല, ബാക്കി മാസങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം കോ നമ്പർ കാൽക്കുലേറ്റർ എന്ന നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒത്തിരി അങ്ങനത്തെ ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോ നമ്പർ അറിയാനും അതിൻ്റെ ബേസിലുള്ള നമ്മുടെ സക്സസ് വെൽത്ത് അല്ലെങ്കിൽ കരിയർ, ഈ മൂന്ന് ഡയറക്ഷനും ഒന്ന് തന്നെയാണ്. ഏറ്റവും ആദ്യം കാണിച്ചിട്ടുള്ള ഗുഡ് ഡയറക്ഷൻ, ആ ഗുഡ് ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ നോക്കി ഇരുന്ന് വർക്ക് ചെയ്യാൻ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ പൊട്ടൻഷ്യൽ വളരെയധികം വർദ്ധിക്കുകയും നമുക്ക് കൂടുതൽ ഇൻപുട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുകയും അവർ ചെയ്യുന്ന ആ പ്രൊഡക്ടിവിറ്റി കൂടുവാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കാനാണ്, 2023 നിങ്ങളുടെ സക്സസ് ആൻഡ് വെൽത്ത് ഡയറക്ഷൻ ഈസ്റ്റിലേക്കാണെങ്കിലും ഈസ്റ്റിലേക്ക് നോക്കി ഇരുന്ന് വർക്ക് ചെയ്യുന്നത് നല്ലതല്ല. അൺടിൽ കമ്മിങ് ജാനുവരി വരെ അത് നല്ലതല്ല. അപ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു നല്ല ഡയറക്ഷൻ ചൂസ് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കാം. അതിൽ കാണുന്ന ടോട്ടൽ ലോസ് ഡയറക്ഷനിലേക്ക് ഒരു കാരണവശാലും നോക്കിയിരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഓഫീസ് സ്പേസിൽ ലൈറ്റിംഗ് ആണ്. ലൈറ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം സൂതിങ് ആയിട്ടുള്ള വോം ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ലതാജിക്കായി പോകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഈസി ഗോ മാനറിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഒത്തിരി ബ്രൈറ്റ് ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആവുകയും ചെയ്യും. അപ്പം ഇറ്റ് ഷുഡ് ബി എ മിക്സ് ഓഫ് ബോത്ത്, വാം ലൈറ്റ്സും വൈറ്റ് ലൈറ്റ്സും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാം ലൈറ്റ്സും കുറച്ച് വൈറ്റ് ലൈറ്റ്സും കൂടെ മാറി ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ഓഫീസ് സ്പേസസ് അല്ലെ ആ എനർജി ക്രിയേറ്റ് ചെയ്തെടുക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് ആണെങ്കിലും മാനേജറൽ പോസ്റ്റിലുള്ളവരൊക്കെ ആണെങ്കിലും ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ബ്രൈറ്റ് ലൈറ്റ്സ് പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ബാക്കിലായിട്ട് വിൻഡോസ് പാടില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പലരും എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമാണ് സ്റ്റാഫ് നിൽക്കുന്നില്ല എന്നുള്ളത്. എപ്പോഴും സ്റ്റാഫ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പൊസിഷനിലുള്ളവർ മാറുമ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലമാണ് ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ ബിസിനസ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കേസസും, ബാക്കിൽ ബ്രൈറ്റ് ലൈറ്റ്സും ബാക്കിൽ വിൻഡോസ് അല്ലെങ്കിൽ ബാക്കിൽ ഡോർ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊരിക്കലും ആ ജോബിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കില്ല, ജോബ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സ്റ്റാഫുകളെ മിസ്സായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
മറ്റൊരു കാര്യം നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് എപ്പോഴും ഓഫീസ് സ്പേസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ലൈവ് പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിനേക്കാളും നല്ലത് ലൈവ് പ്ലാന്റ്സ്. അപ്പോൾ റൗണ്ട് ലീഫ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. അത് ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്? ഈസ്റ്റിൽ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റിലാകുമ്പോൾ കൂടുതൽ വെൽത്തിലൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മണി പ്ലാന്റ്സ് ഒക്കെ കൂടുതലും സൗത്ത് ഈസ്റ്റിൽ വയ്ക്കുക. അപ്പം 2-3 വലിയ ഒരു 2-3 ഫീറ്റൊക്കെ ഹൈറ്റിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മണി പ്ലാന്റ്സ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈസ്റ്റിലും വയ്ക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പ്ലാന്റ്സ് വയ്ക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉള്ള, തോണി ആയിട്ടുള്ള സ്പൈക്സ് ഒക്കെയുള്ള കൂർത്ത എഡ്ജസ് ഉള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ഇങ്ങനെ കൊമ്പ് പോലെയൊക്കെയുള്ള പ്ലാന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോൺസൈസ് അല്ലെങ്കിൽ കാക്ടസ്. ഇതൊന്നും നമ്മൾ ഇൻഡോറ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ ബിസിനസ് സ്ഥാപനത്തിലും ഓഫീസിലും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എഗെയിൻ ലക്കി ബാംബൂസ് ഒക്കെ നമുക്ക് ഇൻഡോർ വയ്ക്കാം. ഇനി ലക്കി ബാംബൂസ് ആണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ വെച്ചു അത് കരിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അതവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. കരിഞ്ഞു പോയ പ്ലാന്റ്സ് പുറത്തേക്ക് മാറ്റിയിട്ട് ഫ്രഷ് പ്ലാന്റ്സ് മാത്രമേ അവിടെ വെക്കാൻ പാടുള്ളൂ. ഒരു ലക്കി ബാംബൂ കരിയുമ്പം അല്ലെങ്കിൽ ഒരു കരിഞ്ഞ പ്ലാന്റ് വെക്കുമ്പോൾ അതിനർത്ഥം നമ്മുടെ ബിസിനസ് താഴെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പാനിക് ആവാനൊന്നുമില്ല. അങ്ങനെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം പോലും അവിടെ വെക്കാതെ അത് മാറ്റുക, അല്ലെങ്കിൽ ഒരു ഹെൽത്തി പ്ലാന്റിൻ്റെ കുറച്ച് ഭാഗം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം വാട്ടർ ഫീച്ചേഴ്സ് ആണ്. വാട്ടർ റീസൈക്ലിംഗ് ഫൗണ്ടൻസ് അല്ലെങ്കിൽ ചെറിയ അക്വേറിയംസ് നമുക്ക് എപ്പോഴും കൂടുതൽ വെൽത്തിലൊക്കെ ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഈ വാട്ടർ റീസൈക്ലിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം പല തട്ടിൽ വെള്ളം വീഴുന്ന വാട്ടർ ഫൗണ്ടൻസ് നമുക്ക് ഓൺലൈൻ കിട്ടും. അപ്പം 3 തട്ടിൽ 1, 2, 3 ടയറായിട്ടുള്ള വാട്ടർ ഫീച്ചർ, അതല്ലെങ്കിൽ 6 ടയറായിട്ടുള്ള വാട്ടർ ഫീച്ചറാണ് നമ്മൾ ഈ പർപ്പസിന് വേണ്ടി വാങ്ങുമ്പോൾ വാങ്ങേണ്ടത് എന്നത് കൂടി ശ്രദ്ധിക്കുക. ആൻഡ് അതല്ലെങ്കിൽ നോർമൽ ഒരു റെക്ടാങ്കിൾ ഒരു അക്വാറിയം വാങ്ങാം. ചെറിയ ഒരു ബൗൾ പോലത്തെ ഫിഷ് ബൗൾ വാങ്ങിച്ചിട്ട് അതിൽ എയറേഷൻ ഇട്ട് കൊടുത്താൽ അത്രയും വെള്ളം മതിയാവില്ല. ഒരു 2 ഫീറ്റ് അല്ലെങ്കിൽ 1.5 ഫീറ്റ് ലെങ്ത്തിലുള്ള ഒരു അക്വേറിയം, അതിന് പ്രൊപ്പോർഷനായിട്ടുള്ള വിട്ടും ഹൈറ്റുള്ള ഒരു അക്വേറിയം എങ്കിലും വേണ്ടി വരും. അത് വെക്കേണ്ട ലൊക്കേഷൻ എവിടെയാണ്? ഒന്നല്ലെങ്കിൽ ആ ഓഫീസ് സ്പേസിൻ്റെ നോർത്തിൽ വെക്കുക കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുക വെൽത്ത് ലക്കിലും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാവുന്നത്, ഈ വർഷം സൗത്ത് ഈസ്റ്റിൽ നമുക്ക് ക്വാറൽസും സ്റ്റാറുണ്ട്. ലീഗൽ ഇഷ്യൂസ്, ക്വാറൽസും, സ്ട്രെസ് ആൻഡ് ടെൻഷൻ, എന്നുവെച്ചാൽ കലഹങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരുന്ന ഒരു സ്റ്റാറുണ്ട്. അപ്പോൾ എഗെയിൻ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുമ്പം അല്ലെങ്കിൽ നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊണ്ടുപോകുമ്പം അവിടെ ലീഗൽ ഇഷ്യൂസ് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്റ്റാഫുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സ്റ്റാഫും ഓണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹാർമോണിയസ് ആവാൻ ശ്രദ്ധിക്കണം. സ്റ്റാഫും ഓണറും ക്ലയൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹാർമോണിയസ് ആവേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇത് സ്മൂത്ത് ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ വർഷം സൗത്ത് ഈസ്റ്റിലാണ് നമുക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് നമ്പർ 3 ഉള്ളത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു റെഡ് കാർപ്പറ്റ് ഇടുക, അതല്ലെങ്കിൽ 1, 2, 3 വലിയ റെഡ് കളർ പെയിൻറ്റിങ്സ് ആ റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ, ഓഫീസിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുക. അതുമല്ലെങ്കിൽ നോർമൽ എലഫൻറ്റ്, തുമ്പികൈ പൊക്കിയിട്ടുള്ള ആനയെ വാങ്ങിച്ചിട്ട് അതിനൊരു റെഡ് കളർ പെയിൻറ്റ് അടിച്ചിട്ട് റെഡ് എലഫൻറ്റിനെ ഈ സൗത്ത് ഈസ്റ്റ് ലൊക്കേഷനിൽ വെക്കുന്നതും ഈ നമ്പർ 3 സപ്രസ് ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യും. ഒരു ഹാർമോണിയസ് എൻവയൺമെൻറ്റും ക്ലയൻസുമായിട്ടും അമംഗ് ദി സ്റ്റാഫായിട്ടും ഉണ്ടാകുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊരു കാര്യം, നമുക്ക് എപ്പോഴും ഒരു ബിസിനസ് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കിംഗിലൊക്കെ നന്നായിരിക്കണം. കൂടുതൽ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവണം അല്ലേ. അങ്ങനെയൊക്കെ കൂടുതൽ കൂടുതൽ നല്ല ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീം വർക്ക് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മുടെ ആ നെറ്റ്വർക്കിംഗ് ലക്കിലൂടെ നമുക്ക് ആ ബിസിനസ് ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് ആ സ്പേസിൽ വരണം. എന്നുവെച്ചാൽ പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായി നമ്മുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്പർ 4 സ്റ്റാറിനെ ഈ വർഷം ആ ഓഫീസ് സ്പേസിൻ്റെ സെൻറ്ററിൽ വരുന്ന നമ്പർ 4 സ്റ്റാറിനെ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാർഡിനൽ കണക്ടിവിറ്റി ആക്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യാൻ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഈ പിക്ചർ നമ്മൾ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് ഒരു പേപ്പറിലോ ഒരു കാർഡ്ബോർഡ് പേപ്പറിലോ ഷീറ്റിലോ ഒട്ടിക്കുക. എന്നിട്ട് 4 ആനിമൽസ് ഇതുപോലുള്ള ചെറിയ ഒരു ഹോർസ്, ഒരു റാറ്റ്, റാബിറ്റ് ആൻഡ് റൂസ്റ്റർ, ഈ 4 ആനിമൽസ് അതിൻ്റെയും ചെറുത് വാങ്ങിച്ചിട്ട് അത് ഈ പേപ്പറിൻ്റെ 4 സൈഡിലായിട്ടും വെക്കുക. ഏതൊക്കെ എങ്ങനെയൊക്കെ വെക്കേണ്ടത്? റൂസ്റ്ററിനെ വെസ്റ്റിൽ വെക്കുക,
റാബിറ്റിനെ ഈസ്റ്റിൽ വെക്കുക, സൗത്തിൽ ഹോസിനെ വെക്കുക, നോർത്തിൽ റാറ്റിൻ്റെ സ്റ്റാച്ചു വെക്കുക. ഇനി ഇത് സ്റ്റാച്യൂസ് ആയിട്ട് ചെറിയ വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ട് ഈ ഫോർ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വാൾസിലും അതിൻ്റെ പിക്ചേഴ്സ് വെക്കാം. സെൻറ്ററിൽ ഈ കാർഡിനൽ കണക്ടിവിറ്റി ഈ ഒരു പിക്ചർ, ഈ ഒരു സിമ്പിൾ, ഈ ഒരു ഡയഗ്രാമിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അത് സെൻറ്ററിലുള്ള ടീ പോയിലും വെക്കാം. ഇനി മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ നല്ലൊരു ടിപ്പാണ് തുമ്പിക്കൈ പൊക്കിയിട്ടുള്ള ആന, അത് ട്രങ്ക്, എലഫൻറ്റ് വിത്ത് ട്രങ്ക് അപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു, കുറച്ച് ഫെങ്ഷുയി കോയിൻസും ഇൻഗോട്സും എല്ലാം കൂടെ ഒരു പ്ലേറ്റിലോ ഒരു താലം പോലെ എന്തിലെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ തുമ്പിക്കൈ പൊക്കിയിട്ടുള്ള ആനയുടെ സ്റ്റാച്യു വെച്ചിട്ട് നിങ്ങൾ എം ഡി ഇരിക്കുന്ന അല്ലെങ്കിൽ ഓണർ ഇരിക്കുന്ന ആ ടേബിളിൽ, ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ജോബിൽ നിങ്ങൾ ഏറ്റവും സുപ്രീം ആകുന്നതിനും നിങ്ങളുടെ പൊസിഷൻ അവിടെ സ്റ്റാമ്പ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യും. നിങ്ങളായിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്, വേറെ ആരും വന്ന് നിങ്ങളെ ഓവർ റൂള് ചെയ്യാതെ നിങ്ങൾ പറയുന്നത് അങ്ങനെ അക്ഷരം പ്രതി ബാക്കിയുള്ളവർ അനുസരിച്ച് അത് സ്മൂത്തായിട്ട് ഓഫീസ് റൺ ചെയ്ത് പോകുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഓഫീസ് പൊളിറ്റിക്കിങ് ഇല്ലാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഇല്ലാതിരിക്കാൻ, സ്മൂത്തായിട്ട് സ്റ്റാഫുകൾ തമ്മിൽ നല്ല ഹാർമോണിയസ് റിലേഷൻഷിപ്പും എം ഡിയും സ്റ്റാഫും തമ്മിൽ നല്ലൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓഫീസ് ടേബിളിൽ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ടേബിളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റൂസ്റ്റർ സ്റ്റാച്യൂസ്, ഇതുപോലുള്ള റൂസ്റ്ററിൻ്റെ ചെറിയ പൂവൻ കോഴിയുടെ ചെറിയ സ്റ്റാച്യൂസ് വെച്ചാലും ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് അവരെല്ലാവരും തമ്മിൽ ഉണ്ടാകുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എം ഡി ഇരിക്കുന്നതിൻ്റെ പുറകിൽ, ഓണർ ഇരിക്കുന്നതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്ന ആൾ അവിടെ ഇരിക്കുന്നതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾ, ഇപ്പോൾ സിഇഒ ആകാം അല്ലെങ്കിൽ ഒരു എം ഡി ആകാം, ഒരു ഷെയർ പേഴ്സൺ ആകാം, ആരാണെങ്കിലും അവരുടെ പുറകിലായിട്ട് ഒരു സോളിഡ് മൗണ്ടൻ പിക്ചറും കൂടെ വെക്കണം. ഗോൾഡൻ കളർ സ്കീമിലുള്ള മൗണ്ടൻ പിക്ചർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, മൂന്ന് പീക്സ് ഉള്ള മൗണ്ടൻ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സോളിഡ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ പിക്ചറും കൂടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഒന്നും കൂടെ നല്ല സപ്പോർട്ടോടുകൂടി ഫ്ലറിഷ് ചെയ്യുന്നതിനും നിങ്ങളത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ വർക്ക് ഡെസ്കിൽ ഒരു ഗ്ലോബ് അല്ലെങ്കിൽ റിവോൾവിംഗ് ഗ്ലോബ് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൺട്രീസിലേക്ക് നമ്മുടെ ബിസിനസ് സ്പ്രെഡ് ചെയ്യുന്നതിനും, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ളതിൽ നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മളത് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് സ്പ്രെഡ് ചെയ്യുന്നതിനും ഗ്ലോബലൈസ്ഡ് ആകുന്നതിനുമൊക്കെ അത് നമ്മളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്ലോബൽ കസ്റ്റമേഴ്സ് നമ്മൾക്ക് ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിനും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതിനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ബിസിനസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ് സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ അപ്പോൾ യെറ്റ് വെരി എഫക്റ്റീവ് ആയിട്ടുള്ള ഫെങ് ഷുയ് ടിപ്സ്. അപ്പോൾ ഹാവ് എ വെരി പ്രോസ്പെറസ് ലൈഫ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്.